അതെ, ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ റൂമിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ദേവിട്ട് കിട്ടുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് ദേവിട്ട് ബാഗിലേക്ക് പാക്ക് ചെയ്ത് വെക്കണം. വേറെ ഒന്നുമില്ല, വെള്ളം, ജ്യൂസ്, പാമ്പർ, സ്നാക്സ്, ബിസ്ക്കറ്റ്, ഇമാതിരി സാധനങ്ങളെല്ലാം ദേവിട്ട് ബാഗിലേക്ക് കുത്തി തിരുമ്പി വെച്ചതിന് ശേഷം ഞാൻ ദേവിട്ടും കൂടെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണം വൈശാഖന് വേണ്ടിയിട്ട്. 8 മണിക്ക് വരാന്നാണ് വൈശാഖൻ എത്രയായിട്ട് വന്നില്ല, ഒരു അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം വൈശാഖൻ വന്നു. അങ്ങനെ നമ്മുടെ റൂമിൽ എടുക്കുന്ന ഒരു 10 മിനിറ്റ് നടക്കാറുണ്ട് കേട്ടോ ബർത്ത്ഡേ നടക്കുന്ന റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് നടന്ന വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരുന്നു. ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു സന്തോഷം ഞങ്ങളുടെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന പാടെ തന്നെ നമ്മുടെ സ്വപ്ന ചേച്ചിയും അതേപോലെ നമ്മുടെ പ്രിയ ചേച്ചിയും ഡോറിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെ വെൽക്കം ചെയ്യാന്നാണ് അവിടെ നിൽപ്പുണ്ടായിരുന്നത്. നമ്മളെ വെൽക്കം ചെയ്യാൻ നിന്നില്ല കേട്ടോ, അവരെന്തോ അവരുടെ വലിയ വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നിന്നായിരുന്നു. ചെന്ന പാടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഓടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവുട്ടിക്ക് സന്തോഷമായി, ദേവുട്ടി അവരോട് ജോയിൻ ചെയ്ത് അങ്ങ് പോയി. കണ്ട പാടെ തന്നെ ബെന്നിച്ചിനോട് സംസാരിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ക്യാമറ കണ്ടുകൊണ്ട് എന്നെയാണ് പിടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങ് ഓടിപ്പോയി. ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളല്ല, നമ്മൾ വരുന്നതിന് മുമ്പേ എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബർത്ത്ഡേ സോങ് ഇടുന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് തൽക്കാലം എൻ്റെ വോയിസ് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ചാർലിച്ചിലാണ്ടോ എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ ചെന്നപ്പോൾ തൊട്ടേ എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പം മെഴുകുതിരി കത്തിച്ചു കൊടുക്കുന്നതും അതേപോലെ കേക്ക് വെച്ച് കൊടുക്കുന്നതും അതേപോലെ കത്തി എടുത്ത് കൊടുക്കുന്നതും എല്ലാം നമ്മുടെ ചാർലിച്ചിലാണ് കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ചാർലിച്ചിന് ആ കേക്ക് പിടിച്ച് കട്ട് ചെയ്തേനെ. അമ്മാതിരി സപ്പോർട്ടാണ് കേട്ടോ ചാർലിച്ചിന് അന്നവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര സന്തോഷം. അങ്ങനെ ഞാൻ ഇപ്പൊ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ടെന്നേ, നമ്മൾ അവസാനം എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടവരാണ്, പലരും പല വഴിക്ക് പോകേണ്ടവരാണ്. എങ്ങനെയാണ് അത്തരത്തിലുള്ള നമ്മളെല്ലാവരും എങ്ങനെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതെന്ന്. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ സെലിബ്രേഷൻസ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ 2-3 ഫാമിലീസ് എല്ലാവരും ഒന്നിച്ചു കൂടി നമ്മുടെ സന്തോഷം ഒന്ന് പങ്കുവെക്കുകയാണ് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേയുടെ കേക്ക് മുറി എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കുള്ള കേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കേക്ക് കഴിക്കുകയാണ്. ബാക്കി വന്ന കേക്ക് ഞാൻ ദേവുട്ടിക്ക് കൊടുക്കുകയാണ്. പക്ഷേ ദേവുട്ടിക്ക് വേണ്ടായിരുന്നു. കേക്ക് കഴിച്ചതിന് ശേഷം പായസം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസവും കേക്കും ഒരുമിച്ച് കഴിച്ചു. അങ്ങനെ രണ്ടുകൂടെ കഴിച്ചപ്പോൾ ശരിക്കും മത്തുമായി പോട്ടെ, രണ്ടും മധുരം അല്ലേ. അങ്ങനെ കേക്കും കൊണ്ട് ഞാൻ പ്രിയ ചേച്ചിയുടെ റൂമിലോട്ട് പോയപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പച്ചപ്പും ഹരിതാവും. അത് കണ്ടുകൊണ്ട് അവിടെ കുറച്ച് നേരം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റില്ല കേട്ടോ, എൻ്റെ റൂം ഇങ്ങനെ ഒന്നുമല്ല. അതിനൊരു ക്ഷമയൊക്കെ വേണം. അപ്പോൾ അങ്ങനെ എല്ലാം സംസാരിച്ച് നിൽക്കുന്നുണ്ടായാലും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി വന്നു, പൊറോട്ട വന്നു, വെള്ളയപ്പം വന്നു, ചിക്കൻ കറി വന്നു, എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് എടുത്തുകൊണ്ട് പോയി. ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ദേവുട്ടിക്ക് വാരി കൊടുക്കാൻ ചെന്നപ്പോൾ ദേവുട്ടിക്ക് വേണ്ടായിരുന്നു. ദേവുട്ടി സ്വയം പര്യാപ്തത ആയതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അവൾ തന്നെ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ബർത്ത്ഡേ ബോയും ദേവുട്ടിയും കൂടെ എന്തോ അവരുടേതായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. അങ്ങനെ അവരുണ്ടോ കുറേ കളിച്ചതിന് ശേഷം ഞാൻ വെച്ച് അവരുണ്ടൊരു എന്തോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് ഞാൻ അടുത്ത വഴിയിലേക്ക് പോയി. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ദേവുട്ടിയും ബെന്നിച്ചിനും കൂടെ അടുത്ത ഫോട്ടോഷൂട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുവഴി ഞാൻ അങ്ങോട്ടേക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ പെൺപടകളെല്ലാം അവിടെ നിൽപ്പുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത്. എടുത്ത ഫോട്ടോസെല്ലാം നോക്കുകയാണ്, കൊള്ളാത്ത ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് നല്ല ഫോട്ടോസ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ചർച്ച ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ അവസാന ഘട്ടത്തിലേക്ക് എത്തി. അവസാനം ഒരു പാട്ടോടുകൂടി അവസാനിപ്പിക്കാന്ന് വെച്ചാൽ എല്ലാവരും പാടാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ആരും വലിയ ഗായകരൊന്നുമല്ല, എന്നാലും നമ്മുടെ ഈ സന്തോഷമുള്ള നിമിഷം ഒന്നും കൂടി ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പാടാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അങ്ങനെ നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് സംഗീതം ആവാല്ലേ, അപ്പോൾ കാണി കേട്ടോളൂ കേട്ടോ. ഇവരുടെ സംഗീതം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കേട്ടോളൂ. ദേവസ്വം കിട്ടും.